നമസ്കാരം. സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു നാടനാണ് ബാംഗ്ലൂർ. ഞാനിത് പറയാനുള്ള കാരണവും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂർ എങ്ങനെ എക്സ്പെൻസീവ് സിറ്റിയാണോ, നമ്മളിപ്പോൾ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ജോലി അന്വേഷിച്ച് വരുന്നവർക്കൊക്കെ നല്ല താമസിക്കാനും ഫുഡിനൊക്കെ ഉള്ളൊരു സൗകര്യമൊക്കെ കിട്ടുമെന്നുള്ള ഒരുപാട് പേര് ചോദിച്ചെടുക്കാറുണ്ട്. അവർക്കുള്ളൊരു ഉത്തരം കൂടി ആയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരിൽ വന്ന് ഒരു വർഷം താമസിച്ച് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് പറയും, ബാംഗ്ലൂർ നല്ലൊരു സിറ്റിയാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു സിറ്റിയാണ്, പക്ഷേ നമ്മൾ ഏൺ ചെയ്യണം, സമ്പാദിക്കാൻ കഴിയണം, പക്ഷേ ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു സിറ്റിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് താമസവും ഭക്ഷണവും. വില കുറച്ച് വില ഒക്കെ കുറഞ്ഞ രീതിയിൽ ഒരു താമസിക്കാനുള്ളൊരു സൗകര്യവും അതുപോലെ തന്നെ ഭക്ഷണമാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് നോക്കുക. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള കാര്യത്തിലേക്ക് കിടക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ബാംഗ്ലൂർ വരുന്ന സമയത്ത് നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഫുഡും താമസവും. ഇപ്പോൾ ഫുഡാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടെ കർണാടകക്കാരുടെ നല്ല നല്ല റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലുകളുണ്ട്, സാധാ ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ നല്ല ചൂടുള്ള തട്ട് ഇഡ്ഡലി, ദോശ, വട, ഇതൊക്കെ ഒരു 20 രൂപ 30 രൂപേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കഴിക്കാൻ കിട്ടും. ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഈ റോഡ് സൈഡിലും ഫുട് പാത്തിലൊക്കെ നല്ല നല്ല വൃത്തിയുള്ള ഒരുപാട് ചെറിയ ചെറിയ തട്ട് കടകളുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ചായക്കാണെങ്കിൽ 7 രൂപ മുതൽ 10 രൂപ വരെയുള്ള ഒരുപാട് കടകളുണ്ട്. ഇപ്പോൾ 7 രൂപയ്ക്ക് ചായ, ഒരു 30 രൂപക്കുള്ള ഒരു 2 തട്ടില്ലി ഒരു വടക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ ആ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കും. ഉച്ച സമയമാണെങ്കിൽ ഇവിടെ കർണാടകക്കാർ തന്നെ നല്ല നല്ല ഹോട്ടലുകളുണ്ട്, ചിൻ്റെ ചെറിയ ചെറിയ സാധാ ഹോട്ടൽസ്. ഇപ്പോൾ റോഡ് സൈഡിൽ തന്നെ നല്ല തട്ട് ഹോട്ടലുകൾ എന്ന് പറയും, നല്ല വൃത്തിയുള്ള ഫുഡാണ്, അണ്ണാ സാമ്പാറും ചോറും തൈരക്കായിട്ട് നല്ല ഉപ്പേരിക്കായിട്ടുള്ള നല്ല ഫുഡ് കിട്ടും. ഇപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ മലയാളീസിൻ്റെ ആണെങ്കിൽ തന്നെ നല്ല ഗീ റൈസും ചോറും മീൽസൊക്കെ ഉള്ള നല്ല ഹോട്ടൽസ് ഉണ്ട്, ഒരു 50 രൂപ അല്ലെങ്കിൽ 60 രൂപയിലോ ഒതുങ്ങുന്ന ഒരുപാട് ഇതുണ്ട്. ഇപ്പോൾ കർണാടക ഫുഡാണെങ്കിൽ ഒരു 30 രൂപയിൽ കഴിഞ്ഞു, നമ്മൾ മലയാളി ഹിന്ദിക്കാരിലേക്ക് കടക്കുമ്പോൾ ഒരു 50 രൂപയായി. രാത്രിയാണെങ്കിൽ ബീഹാരീസിൻ്റെയൊക്കെ നല്ല മെസ്സുണ്ടോ, ബീഹാരി ബംഗാളീസിൻ്റെ കണ്ടൊക്കെ ഫണ്ടാന്ന് കുറഞ്ഞ ഒരുപാട് നല്ല നല്ല മെസ്സുകളുണ്ട്. ഒരു 5 ചപ്പാത്തിക്ക് 30 രൂപയുള്ളൂ, ചെറിയ കുറച്ചൊരു മീഡിയം ലെവലുള്ള അവരുടെ രീതിയിലുള്ള ചപ്പാത്തി ആയിരിക്കും, അതിനൊരു 30 രൂപയുള്ളൂ, അതിൻ്റെ കൂടെ സബ്ജിയും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഫുഡിനെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചുരുക്കി ജീവിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കി ജീവിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു റൂം എടുക്കാമെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു 5 ഫ്രണ്ട്സൊക്കെ ഒരുമിച്ചാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നല്ലൊരു റൂം നോക്കുക. ഇപ്പം നിങ്ങൾ ഏത് ഏരിയയിലാണോ താമസിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഏരിയയിൽ ഒന്ന് അന്വേഷിക്കുക റൂം ഉണ്ടോയെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു 40,000-100,000 ഇടയിലൊക്കെ ഒരു അഡ്വാൻസിൽ നല്ല റൂം കിട്ടും. ആ റൂമിന് ഒരു 12,000 രൂപ അല്ലെങ്കിൽ 8,000 രൂപേൻ്റെ മുകളിലും അല്ലെങ്കിൽ 12,000 രൂപേൻ്റെ ഉള്ളിലേക്ക് ആയിട്ട് നല്ലൊരു വാടക നല്ല റൂം കിട്ടും. നിങ്ങൾ 4-5 പേരാണെങ്കിൽ അത് ഷെയർ ചെയ്ത് നിങ്ങളിപ്പോൾ ഒരു റൂമിൽ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറിപ്പോൾ ഒരു 3,000-4,000 രൂപയൊക്കെ നിങ്ങൾക്ക് ഫുഡിന് വരുള്ളൂ, വളരെ എക്സ്പെൻസീവ് ഒന്നുകൂടി കുറഞ്ഞു. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ റൂമൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ PG ആണ്. PG റൂമും ഫുഡും ഉണ്ടാവും, നിങ്ങൾക്കൊരു ബെഡ് സ്പേസും ഫുഡും ഉണ്ടാവും. പക്ഷേ എന്താ, നിങ്ങൾക്ക് ഡെയിലി ആ ഒരു ഫുഡ് തന്നെ കഴിക്കേണ്ടി വരും. നിങ്ങൾക്ക് ആ ഒരു മടുപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ പുറത്തുനിന്നും കഴിക്കാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് ബാംഗ്ലൂരിൽ. ഇനിയിപ്പോൾ കച്ചവടം അന്വേഷിച്ച് വരുന്ന ഒരാളാണെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് മെയിനായിട്ട്, നിങ്ങൾ വരികയാണെങ്കിൽ ഒരു 2 മാസത്തേക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള രീതിയിൽ ബാംഗ്ലൂർ വരിക, ബാംഗ്ലൂരിനെ കുറിച്ച് പഠിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ആദ്യം വരിക. കാരണം നിങ്ങളൊരു 5-6 ലക്ഷം മുടക്കി, മിനിമം ഒരു 5-6 ലക്ഷം മുടക്കി നിങ്ങളൊരു കച്ചവടം തുടങ്ങുന്ന സമയത്ത് അതൊരിക്കലും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവരുത്, നിങ്ങൾക്ക് അത് വിജയമാവണം. ഇപ്പോൾ ഞാനിവിടെ കണ്ടെടുത്തോളം ഒരുപാട് പേരുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പേരും ഇവിടെ വന്ന് ഒരു വർഷമോ അല്ലെങ്കിൽ 6 മാസമൊക്കെ മിനിമം സ്പെൻഡ് ചെയ്ത് നല്ലൊരു ഏരിയ കണ്ടെത്തി കച്ചവടം തുടങ്ങിയവരാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞാൻ ഈ മെയിനായിട്ട് ഈ പോയിന്റ് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് പേര് എന്നെ കോൾ ചെയ്യാറുണ്ട്, നാട്ടിൽ നിന്ന് വിളിക്കാറുണ്ട്, ഗൾഫിൽ നിന്ന് വിളിക്കാറുണ്ട്, ഞങ്ങൾക്കൊരു ഷോപ്പ് വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കച്ചവടം തുടങ്ങാനുള്ള ഒരു ബിസിനസ് ഐഡിയ വേണമെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വിളിക്കാറുണ്ട്. ചില ഇന്നലെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ 2 ദിവസം ബാംഗ്ലൂർ ഉണ്ടാവുള്ളൂ, എനിക്ക് പെട്ടെന്നൊരു ഷോപ്പ് വേണം, ഒരു നിങ്ങളുടെ അടുത്തുള്ള അറിവുള്ള എല്ലാ ഷോപ്പിൻ്റെ അഡ്രസ്സ് തരും. ഞാൻ അയാളെ കണ്ടിട്ട് പോലും ഇല്ല, അയാൾ ഫോണ് വിളിച്ചിട്ട് പറയാം, ഞാൻ പറഞ്ഞു നിങ്ങൾ 2 ദിവസത്തിന് വന്നിട്ട് എന്താ കാര്യം, ഞാൻ അപ്പോൾ നിങ്ങൾക്ക് തരുന്ന അഡ്രസ്സൊക്കെ നിങ്ങൾ പോയി നോക്കി, നിങ്ങൾ അറിയാണ്ട് ഒരു ഷോപ്പ് എടുത്തു, നിങ്ങൾക്ക് ആ കച്ചവടം ചെയ്യാൻ പറ്റാത്ത ഒരു ഷോപ്പാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ നഷ്ടം സംഭവിച്ചൊരു ഷോപ്പാണെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തും. കാരണം നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് നന്നാവണം അല്ലെങ്കിൽ വലുതാവണമെന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇവിടെ വന്ന് ബാംഗ്ലൂരിൽ 2 മാസം ഒരു 10-20,000 രൂപ ചിലവാക്കി നിങ്ങൾ ബാംഗ്ലൂരിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ചില സക്സസ്ഫുൾ ആയിട്ടുള്ള ചില കച്ചവടക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങളിവിടെ 4 മാസം റൂമൊക്കെ എടുത്ത് നിന്ന് ഓരോ ഏരിയ പോയി അന്വേഷിച്ച് ആ ഏരിയയിൽ ഷോപ്പുണ്ടോയെന്ന് അന്വേഷിച്ച് ആ ഷോപ്പ് എങ്ങനെയുണ്ട് നോക്കി എന്നിട്ടും അവിടെയുള്ള എല്ലാ ആളുകളോടൊക്കെ അന്വേഷിച്ചിട്ടായിരിക്കും ഒരു ഷോപ്പ് എടുക്കുക. ഇപ്പോൾ ചില ആൾക്കാർ നഷ്ടം സംഭവിച്ച ആൾക്കാരുടെ കഥകളുണ്ട്, അവർ പെട്ടെന്ന് എടുത്ത് ചാടി ഒരു അഡ്വാൻസൊക്കെ കൊടുത്ത് ഒരു വലിയൊരു വാടകയ്ക്കുള്ള ഷോപ്പൊക്കെ എടുക്കും, ഇത് എന്നെക്കൊണ്ട് കഴിയും എന്നുള്ള രീതിയിൽ അവസാനം ചിലപ്പോൾ ഫ്ലോപ്പായും സംഭവിച്ചിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ച് നന്നായിട്ട് ലേൺ ചെയ്യുക. ഇനിയിപ്പോൾ വിദ്യാഭ്യാസത്തിന് വരുന്നവരാണെങ്കിൽ ആദ്യം
കോളേജസൊക്കെ ഒന്ന് അന്വേഷിക്കുക. ഇപ്പോൾ എനിക്കറിയുന്ന കോളേജസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് എന്നെ വിളിച്ച് ചോദിക്കുന്നവരോടൊക്കെ. അപ്പോൾ അതിൻ്റെ അടുത്തന്നായിട്ട് നിങ്ങൾ റൂമോ അല്ലെങ്കിൽ പി ജിയോ, ഫസ്റ്റ് ഇയർ ഏറ്റവും ബെറ്റർ ഹോസ്റ്റലാണ്, കാരണം നിങ്ങൾക്ക് എല്ലാവരുമായിട്ട് ഒന്ന് മിംഗിൾ ചെയ്യാനും എല്ലാവരും കുറേ പേരെ പരിചയപ്പെടാനൊക്കെ. റൂം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ആളുകളെ പരിചയപ്പെടാനും കഴിയില്ല, നിങ്ങൾ നിങ്ങളുടെ ഒരു ലോകമായിട്ട് ആദ്യം തന്നെ മാറും. ഞാനൊക്കെ ഫസ്റ്റ് ഇയർ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ആ ഫസ്റ്റ് ഇയർ നിങ്ങളൊരു ഹോസ്റ്റലിൽ നിന്നൊരു നന്നായിട്ടൊന്ന് തിങ്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റിയൊരു നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ റൂം നോക്കുക. അതല്ല നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരുമിച്ചാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒരു മൂന്നാല് പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂം നോക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഫുഡും അക്കോമഡേഷനും എന്ന് പറയുന്നത് ചിലവ് ചുരുക്കി ജീവിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലൊരു സിറ്റിയാണ് ബാംഗ്ലൂർ. സാധാരണക്കാരനായിട്ട് ജീവിക്കാണ്. ഇനിയിപ്പോൾ എക്സ്പെൻസീവ് ആയിട്ട് നിങ്ങൾക്ക് പണം ചിലവാക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു സിറ്റി തന്നെയാണ് ബാംഗ്ലൂർ. ഇനിയിപ്പോൾ അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്കിപ്പം നമ്മളിപ്പം ഈവനിങ്ങിലും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ റൂമിലേക്ക് വാങ്ങേണ്ടി, റൂമിലാണ് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിലയൻസ്, ഡിമാർട്ട്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും എഗ്രിമെൻ്റ് ലൈസൻസ് കാർഡുകൾ ഉണ്ടെങ്കിൽ, സ്വന്തമായിട്ടൊരു ബിസിനസ്സുള്ള ലൈസൻസ് കാർഡുകൾ ഉണ്ടെങ്കിൽ, ലൈസൻസ് ഉള്ളൊരു എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പം മെട്രോ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, മെട്രോ ഹൈപ്പർ മാർക്കറ്റ്, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് അവിടുത്തെ ഒരു കാർഡ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് സാധനം എടുക്കാം. വളരെ 1000 രൂപ മിനിമം 1000 രൂപയ്ക്ക് സാധനം എടുക്കണം എന്ന് മാത്രം, പക്ഷെ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് സാധനം എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പക്ഷേ നിങ്ങളൊരു സാധാരണക്കാരനാണ്, നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ റൂമിലേക്ക് വാങ്ങണം, ഇപ്പോൾ ബിസ്ക്കറ്റ്സ് അതുപോലെ തന്നെ കേക്ക്, ഇനിയിപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് റൂമിലേക്കൊക്കെ വേണ്ടി എല്ലാ സാധനവും മേടിക്കാൻ പറ്റിയ നല്ല സൂപ്പർ മാർക്കറ്റ്സാണ് ഇവിടുത്തെ. റിലയൻസ്, ഡിമാർട്ട്, മോറൊക്കെ എപ്പോഴും ഓഫറിടും. ഇപ്പം നിങ്ങൾക്കൊരു 3 ബിസ്ക്കറ്റ് മേടിക്കുന്ന സമയത്ത് ഒരു ബിസ്ക്കറ്റും കൂടി ഫ്രീ എന്നുള്ള രീതിയിൽ അവർ എല്ലാത്തിലും ഒരു ഓഫർ ഇട്ടുണ്ടാവും. ഇനിയിപ്പോൾ 2 കൂൾ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ ഒരു കൂൾ ഡ്രിങ്ക്സ് ഫ്രീ എന്നുള്ള രീതിയിലൊക്കെ അവരവിടെ ഓഫർ ഇട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രെഡ്, ഇനിയിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സൂപ്പർ മാർക്കറ്റ്സാണ് ഇതൊക്കെ. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബാംഗ്ലൂർ സാധാരണക്കാർക്ക് പറ്റിയ നല്ലൊരു സിറ്റി എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇനിയിപ്പോൾ ജോലി അന്വേഷിച്ച് വരുന്നവരാണെങ്കിലും ആദ്യം ഒരു 2 മാസം പി ജിയിൽ നിന്ന്, അങ്ങനെയാണ് ഇവിടെ നടക്കാറ്. ഇപ്പോൾ 2 മാസം ഒരു പി ജിയിലൊക്കെ നിന്ന് ഒരു ജോലിയൊക്കെ സെറ്റായി, ആ ജോലി കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് ഒന്ന് മിംഗിളായി, നമുക്ക് പറ്റിയ നമ്മളെ ടേസ്റ്റ് പറ്റിയ ഒരാളാണെന്ന് മനസ്സിലാകുമ്പോൾ അവർ സ്വന്തമായിട്ട് ഒരു റൂമെടുത്ത് മാറും. ഒരു ഈ ഒരു റെൻറ്റിലൊക്കെ ഉള്ള തന്നെ റൂമുകൾ ഇവിടെ ഒരുപാട് കിട്ടാണ്ട്. ഇപ്പം ഈ കോളേജൊക്കെ ഇനിയിപ്പോൾ അവധിയായ സമയമായതുകൊണ്ടും നെക്സ്റ്റ് ഇയറിലേക്കുള്ള കുട്ടികൾ ഇപ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളല്ലോ. അപ്പോൾ ഈ സമയത്തൊക്കെ ഒരുപാട് റൂമുകളൊക്കെ കാലിയോ വെക്കേറ്റോ. ഈ സമയത്ത് നിങ്ങൾക്കിപ്പോൾ റൂം നോക്കുന്ന സമയത്ത് ഒരുപാട് റൂം കിട്ടും, നിങ്ങൾ ഏത് ഏരിയയിലാണെങ്കിലും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് JP നഗർ ഏരിയയിലേക്കാണ് റൂം വേണ്ടിയെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, കാരണം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അപ്പോൾ റൂം ഷെയറിങ്ങിനൊക്കെ അവർ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, എടാ എൻ്റെ റൂമിലുള്ള ഒരു ഫ്രണ്ട് പോയി, ഒരാൾക്കുള്ള ബെഡ് സ്പേസ് ഇവിടെ ഉണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. കാരണം വെച്ചാൽ ഒരു 2000 രൂപ 3000 രൂപയിലൊക്കെ റൂമിലത്തെ ഷെയർ അങ്ങോട്ട് നിങ്ങൾക്ക് വളരെ ചിലവ് ചുരുക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും ബാംഗ്ലൂർ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റിയ നല്ലൊരു സിറ്റിയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക, എല്ലാവരും ഒന്ന്, ഞാൻ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കാം. താങ്ക് യു.